കാസർഗോഡ് സ്വർണ്ണ വ്യാപാരിയെ കൊന്ന് പൊട്ടക്കിണറ്റിൽ തള്ളിയ കേസിൽ മുഖ്യപ്രതികളിൽ ഒരാൾ അറസ്റ്റിലായി. കർണാടക ബണ്ട്വാൾ കുറുവാപ്പ സ്വദേശി അബ്ദുൽ സലാമാണ് പിടിയിലായത്. പഴയ സ്വർണം വാങ്ങി മറിച്ചു വിൽക്കുന്ന തളങ്കര സ്വദേശി മൻസൂർ അലിയെ മഞ്ചേശ്വരത്തിന് സമീപം കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ കേസിലെ പ്രതിയാണ് പിടിയിലായത്. മൻസൂർ അലിയെ തലക്കടിച്ച് കൊലപ്പെടുത്തിയ രണ്ടംഗ സംഘത്തിലെ പ്രധാനിയാണ് ഇയാൾ. സ്വർണ്ണ കച്ചവടത്തിനെന്ന് പറഞ്ഞാണ് മൻസൂർ അലിയെ ബായാറിലേക്ക് വിളിച്ചു വരുത്തിയത്. പിന്നീട് ഇദ്ദേഹം കൊണ്ടുവന്ന 5 ലക്ഷം രൂപ തട്ടിപ്പറിക്കാൻ അബ്ദുൽ സലാമും കൂട്ടാളിയും ശ്രമിച്ചു. എതിർത്ത മൻസൂർ അലിയെ ഇരുമ്പ് വടി കൊണ്ട് തലക്കടിച്ച് കൊന്നെന്നാണ് മൊഴി. തുടർന്ന് മൃതദേഹം സുന്ന പദവിലെ പൊട്ടക്കിണറ്റിൽ ഉപേക്ഷിക്കുകയായിരുന്നു. ബായാർ പദവിൽ താമസിക്കുന്ന തമിഴ്നാട്ടുകാരൻ അഷ്റഫാണ് പിടികൂടാനുള്ള രണ്ടാമൻ. ഇവർക്ക് തമ്മിൽ നല്ല ബന്ധങ്ങളുള്ളതാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും നേരത്തെ ബന്ധങ്ങളുള്ളതാണ്. ഈ അടി കാണുമ്പോഴും നമുക്ക് അന്നേരം തോന്നി, ശരിക്കും പറയണെങ്കിൽ അടി തലയുടെ ബാക്കിലാണ് അടി മുഴുവൻ. കൊലപാതകത്തിന് 2 ദിവസം മുമ്പ് അഷ്റഫും സലാമും ചേർന്ന് മൻസൂർ അലിക്ക് പഴയ സ്വർണം വിൽപ്പന നടത്തിയിരുന്നു. ഈ സമയത്താണ് മൻസൂർ അലിയുടെ കൈവശം സ്വർണ്ണ കച്ചവടത്തിനുള്ള 5.5 ലക്ഷത്തിലധികം രൂപയുണ്ടെന്ന് പ്രതികൾ മനസ്സിലാക്കിയതും കൊലപാതകം ആസൂത്രണം ചെയ്തതും. മനോരമ ന്യൂസ്, കാസർഗോഡ്.